നമസ്കാരം, ഫോട്ടത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്ന ആള് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന പോലെ, ഒരു സിനിമാക്കാരനാവാൻ ആഗ്രഹിക്കുന്ന ആള് ഒത്തിരി സിനിമ കാണുന്നത് പോലെ, ഒരു ഫോട്ടോഗ്രാഫർ ആവാൻ ആഗ്രഹിക്കുന്ന ആള് ഒത്തിരി നല്ല ചിത്രങ്ങൾ കാണുന്നു. നമ്മൾ ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ നല്ല ചിത്രങ്ങൾ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നല്ല ചിത്രങ്ങൾ എടുക്കുന്ന ആളുകളെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യണം. ഫോട്ടത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട 8 മികച്ച ഇന്ത്യൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ പരിചയപ്പെടുത്തണം. കൂടെ അവരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറീസും കാണാം. വരുൺ ആദിത്യ, 10-30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ജാങ്കോ ഫോട്ടോഗ്രാഫറാണ് വരുൺ ആദിത്യ. 2016 ഒരു പച്ചിളിപ്പാമ്പിന്റെ ചിത്രം നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഫോട്ടോ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മച്ചാന്റെ തലവര മാറുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ 13 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. വെളിച്ചത്തെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നതിൽ വരുണിന്റെ സ്കില്ല് അപാരം തന്നെയാണ്. വരുണിന്റെ ഇൻസ്റ്റാ ഹൈലൈറ്റ്സ് നോക്കിയാൽ ധാരാളം ടിപ്സ് ആൻഡ് ട്രിക്സ്, ബിഹൈൻഡ് ദ സീൻസ്, Q&A അങ്ങനെ തുടങ്ങിയ നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഷാസ് ജെ, പുലികളുടെയും കടുവകളുടെയും ചിത്രങ്ങൾ മനോഹരമായിട്ട് പകർത്തുന്നതിൽ പുപ്പുലിയാണ് ഷാസ്. പട്ടൗഡി രാജകുടുംബത്തിലെ ഇളം തലമുറക്കാരനാണ്. മുതുമുത്തച്ഛൻ മൻസൂർ അലിഖാൻ പട്ടൗഡിയൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. യൂറോപ്പിൽ പോയിട്ട് എക്കണോമിക്സിൽ ബിരുദമൊക്കെ എടുത്തെങ്കിലും പ്രകൃതിയോടുള്ള ഇഷ്ടം ഫോട്ടോഗ്രാഫിയിൽ എത്തിച്ചു. മികച്ച എഡിറ്റിംഗ് ആണ് ഷാസിൻ്റെ ചിത്രങ്ങളുടേത്. കാടിനും മൃഗങ്ങൾക്കും ഒക്കെ ഒരു മിസ്റ്റിക് ഫീല് ഷാസിൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. രാധിക രാമസ്വാമി, അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരാളാണ് രാധിക. പക്ഷികളാണ് രാധികയുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. അമ്മാവൻ സമ്മാനമായിട്ട് നൽകിയ ക്യാമറയായിട്ട് ഭരത്പൂർ നാഷണൽ പാർക്കിൽ സ്ഥിരമായിട്ട് ചിത്രങ്ങളെടുക്കാൻ പോയിക്കൊണ്ടിരുന്ന പെൺകുട്ടി ലോകമറിയുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ട് മാറിയതാണ് രാധിക രാമസ്വാമിയുടെ കഥ. പുറമെ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല ബേർഡ് ഫോട്ടോഗ്രാഫി എന്ന് രാധിക പറയുന്നു. പക്ഷികളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനവും ടൈമിങ്ങും ഹാൻഡ് ഐ കോർഡിനേഷനും ഒക്കെ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ജയന്ത് ശർമ്മ, അത്യപൂർവമായ പല ജീവജാലങ്ങളെയും ജയന്തിൻ്റെ ഇൻസ്റ്റാ ഫീഡ്സിൽ കാണാം. ജയന്തിൻ്റെ റീൽസ് എല്ലാം കിടുവാണ്. കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് റീൽസിൽ മുഴുവൻ. ഫോട്ടോഗ്രാഫി ഭ്രാന്തുള്ള അച്ഛൻ്റെ ചിത്രങ്ങൾക്ക് കുട്ടിക്കാലത്ത് മോഡലായിട്ടാണ് ജയന്തിൻ്റെ തുടക്കം. നല്ലൊരു ഫോട്ടോഗ്രാഫി ടീച്ചർ കൂടിയാണ് ജയന്ത് ശർമ്മ. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ടൊഹോൾഡ് വെബ്സൈറ്റിലും ജയന്തിൻ്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ ടീച്ചിങ്ങുകളും കാണാൻ പറ്റും. തോമസ് വിജയൻ, 7 വൻകരകൾ ചുറ്റിയടിച്ച് ഫോട്ടോകൾ പകർത്തിയ മലയാളി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് തോമസ് വിജയൻ. ഇൻസ്റ്റഗ്രാമിലൊക്കെ പുള്ളിക്ക് 1 ഫാൻ ബേസ് ആണ്. 2015 മുതൽ നിക്കോണിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. പെൻഗ്വിനുകളുടെയും പക്ഷികളുടെയും ആനകളുടെയും സിംഹത്തിൻ്റെയും ഒക്കെ കൂട്ടങ്ങളായിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ തോമസ് വിജയൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കാണാം. ഒത്തിരി യാത്രകൾ നടത്തുന്നതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്ത ഇനം ജീവികൾ തോമസ് വിജയൻ്റെ ഫ്രെയിമുകളിൽ പതിയാറുണ്ട്. കല്യാൺ വർമ്മ, കുഞ്ഞു പ്രാണികൾ മുതൽ കൊമ്പനാനകൾ വരെ, സസ്യങ്ങൾ മുതൽ പർവ്വതങ്ങൾ വരെ, പ്രകൃതിയെ ആഴത്തിൽ അറിഞ്ഞെടുത്ത ചിത്രങ്ങളാണ് കല്യാണിൻ്റെത്. എഞ്ചിനീയറായിരുന്ന പയ്യൻ യാഹുവിലെ തൻ്റെ ഉയർന്ന ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് തൻ്റെ പാഷന് പുറകെ പോയ കഥയാണ് കല്യാണിൻ്റെത്. ചില ഗുഡ് ബൈകൾ നമ്മളെ അതിലേക്കാളേറെ മനോഹരമായിട്ടുള്ള മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നു പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കല്യാണിൻ്റെ കഥയും. ക്യാമറയോടുള്ള പ്രണയം കല്യാണിനെ BBCയിലും നാറ്റ്ജിയോയിലും നെറ്റ്ഫ്ലിക്സിലും ഗാർഡിയനിലും ഒക്കെ ഒത്തിരി അവസരങ്ങൾ തുറന്നു കൊടുത്തു. സുധീർ ശിവ്രാം, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ അതിമനോഹരമായിട്ട് മൊമെൻറ്റുകൾ ഒപ്പിയെടുക്കുന്നതിൽ വിദഗ്ധനാണ് സുധീർ. എഞ്ചിനീയറിംഗ് പഠനത്തിനിടയിലാണ് ഫോട്ടോഗ്രാഫിയിൽ കമ്പം കയറുന്നത്. HP വർക്ക് ചെയ്യേ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ഫോട്ടോഗ്രാഫറായിട്ട് മാറി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ശിഷ്യത്വം സ്വീകരിക്കാൻ പറ്റിയ നല്ലൊരു ടീച്ചറാണ് സുധീർ. IGTVയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് നിരവധി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ വീഡിയോകളും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റുകളെ പരിചയപ്പെടുത്തലുകളും ഇത്തരത്തിലുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടന്റ് സുധീർ ഷെയർ ചെയ്യുന്നുണ്ട്. നിഷ പുരുഷോത്തമൻ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലെ മലയാളി പെൺ സാന്നിധ്യമാണ് നിഷ പുരുഷോത്തമൻ. കൊല്ലം പറവൂർക്കാരിയാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ പഠനകാലത്താണ് നിഷ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തുന്നത്.
ആയിരത്തിലധികം മനോഹരമായിട്ടുള്ള വൈൽഡ് ലൈഫ് ചിത്രങ്ങൾ നിഷയുടെ ഇൻസ്റ്റാ പേജിലുണ്ട്. ഫോട്ടോ യാത്രകളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളും വീഡിയോകളും നിഷ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്.